എ കെ ജി സെന്ററിന് നേരെ ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഇരുചക്ര വാഹനത്തിലെത്തിയ ആൾ സ്ഫോടക വസ്തു എറിഞ്ഞത് പ്രധാന കവാടത്തിൽ പോലീസ് കാവൽ നിൽക്കെയാണ് തൊട്ടടുത്ത് ഗേറ്റിന് നേരെയുള്ള ആക്രമണം അപ്രതീക്ഷിത സംഭവത്തിന് പിന്നാലെ സി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് നേതാക്കളും പ്രവർത്തകരും എത്തി രാത്രി സെന്ററിലെ സ്മാരക ഹാൾ ഗേറ്റ് പ്രധാന കവാടത്തിൽ കാവൽ നിന്ന പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ഇരുചക്ര വാഹനത്തിലെത്തിയ അക്രമി സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞു സമീപത്തെ ശബ്ദം കേട്ട് പോലീസുകാരും സെന്ററിലെ ജീവനക്കാരും എത്തി ഇരിക്കുന്ന സമയത്താണ് ഈ നല്ല ശബ്ദം കേട്ടത് വീട് നല്ല പുകയും പിന്നെ ഇവിടെയൊക്കെ പേപ്പർ വലിയ ശബ്ദം കേട്ട് റോഡി വരികയായിരുന്നു ഇവിടെ തന്നെ പോലീസ് നിക്കുന്നുണ്ടല്ലോ അപ്പൊ അവര് താഴോട്ടേക്ക് വന്ന് നമ്മൾ അവരെ ഇറങ്ങി താഴോട്ടേക്ക് വരുമ്പോൾ അവരുടെ കൂടെ നമ്മളും ഞാൻ കിടന്നിരുന്നില്ല ഞാൻ ഇങ്ങനെ കുറച്ച് ന്യൂസും ഇതൊക്കെ കണ്ട് കുറച്ച് പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് പെട്ടെന്ന് ഒരു ശബ്ദം നമുക്ക് അതിനേക്കാളിൽ എത്രയോ മടങ്ങ് ശബ്ദമുള്ള ഒരു ഭീകരമായ ശബ്ദമായിരുന്നു എതിർവശത്ത് താമസിക്കുന്ന ഇ പി ജയരാജനും എ വിജയരാഘവനും ഒട്ടും വൈകാതെ സ്ഥലത്തെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അക്രമം വ്യക്തം പിന്നാലെ നേതാക്കൾ മന്ത്രിമാർ പ്രവർത്തകർ നേതൃത്വത്തിന്റെ അനുമതിയോടെ അർദ്ധരാത്രിയിൽ സമാധാനപരമായ പ്രതിഷേധം സിസിടിവി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഫോറൻസിക് സംഘം രാത്രി തന്നെ എത്തി തെളിവുകൾ ശേഖരിച്ചു പുലർച്ചെ നാലുമണിവരെ നേതാക്കൾ എ കെ ജി സെന്ററിലുണ്ടായിരുന്നു ജയചന്ദ്രനൊപ്പം ടി ശരീഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം